ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് എൻ്റെ ചെറിയൊരു ബർത്ത്ഡേ വ്ളോഗാണ്. ശരിക്കും പറഞ്ഞാൽ കുറേ നാളായിട്ട് വാമനെ കൊണ്ട് പുറത്തൊക്കെ ഒന്ന് പോകണം, പുറത്തൊക്കെ ഒന്ന് കാണിക്കണം എന്ന് വിചാരിച്ചിട്ടൊന്നും നടന്നില്ല. അപ്പം പെട്ടെന്ന് ഇങ്ങനെ വിചാരിച്ചു, എൻ്റെ ബർത്ത്ഡേയും കൂടെ അടുത്ത് വന്നിരുന്നു, പിന്നെ അന്ന് തന്നെ പോകാമെന്ന് വിചാരിച്ചു. അപ്പം ഞങ്ങൾ ചുമ്മാ എവിടെയെങ്കിലും ബീച്ചിലോ അങ്ങനെയൊക്കെ ഒന്ന് കറങ്ങിയിട്ട് ഫുഡ് കഴിച്ചിട്ട് വരാമെന്ന് മാത്രമേ ഉദ്ദേശിച്ചുള്ളൂ. അപ്പം നോക്കിയപ്പോൾ അവിടെ കൊല്ലത്ത് എക്സിബിഷനും സീ വേൾഡിൻ്റെ കുറേ കാര്യങ്ങൾ, കുറേ പരിപാടികൾ, സർക്കസ്, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ നടക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ പിന്നെ എന്നാ നമ്മൾ വിചാരിച്ചു, എന്നാൽ അങ്ങോട്ട് പോവാം, എക്സിബിഷനും ഒക്കെ കാണാം എന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ കാറിൽ കയറി പോവുകയാണ്. അപ്പോൾ കയറിയപ്പോഴത്തേക്കും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു, ഭയങ്കര ക്ലാപ്പിങ്ങും പുറത്തൊക്കെ നോക്കി കുറേ നേരം ഇരുന്നു. അതുപോലെ തന്നെ നമ്മൾ നോർമലി വാക്സിനേഷനൊക്കെ എടുക്കാൻ വേണ്ടിയാണ് ശരിക്കും പറഞ്ഞാൽ പോകുന്നത്. അല്ലാതെയായിട്ട് പോകുന്നത് ഭയങ്കര കുറവാണ്, നമ്മൾ അങ്ങനെ പോകാറില്ല. അപ്പോൾ കുറേ നാളായിട്ട് പ്ലാൻ ചെയ്യുന്നു, പക്ഷെ ഒന്നും നടന്നില്ല. അപ്പോൾ അങ്ങനെ എന്തായാലും നമ്മളെല്ലാവരും കൂടെ ഒന്ന് ഔട്ടിങ്ങിന് പോയി. അപ്പം നല്ലൊരു ഔട്ടിംഗ് ആയിരുന്നു. അപ്പം കുറേ നേരം നമ്മൾ കാറിനകത്ത് ട്രാവൽ ചെയ്തു. അപ്പോൾ അതിനകത്ത് വലിയ ബഹളമൊന്നും ഇല്ലാതെ തന്നെ വാവയിരുന്നു, കുറേ പാട്ടൊക്കെ പാടി, കുറേ കൈയൊക്കെ കൊട്ടിയപ്പോൾ. ഇപ്പം നമ്മൾ ഇഫ് യു ഹാപ്പി ആൻഡ് യു നോ ഇറ്റ് ക്ലാപ്പ് യു ഹാൻഡ്സ് എന്ന് പറയുമ്പോഴത്തേക്കും അങ്ങനെ പഠിച്ചു, അങ്ങനെ ക്ലാപ്പ് ചെയ്യും. അപ്പോൾ ഇപ്പം അല്ലാതെ തന്നെ ഹാപ്പി ആകുമ്പോഴത്തേക്കും ക്ലാപ്പ് ചെയ്യും, അല്ലാതെ ഇടയ്ക്കാണെങ്കിൽ കരയുമ്പോഴത്തേക്കും കൂടെ ക്ലാപ്പ് ചെയ്തുകൊണ്ട് കരയുന്ന കാണാം. അങ്ങനെ ഭയങ്കര ഹാപ്പി ആയിട്ട് അങ്ങനെ ട്രാവൽ ചെയ്തെത്തി. പക്ഷേ എനിക്കാണെങ്കിൽ എപ്പോഴും ബുദ്ധിമുട്ടാണ് ട്രാവലിങ് എസ്പെഷ്യലി എ സിയും കൂടെ ഓൺ ആക്കുമ്പോഴത്തേക്കും എ സിയുടെ ആ ഒരു കാരണത്തെ ഒരു സ്മെല്ല് കാരണം ഞാൻ എപ്പോഴും വോമിറ്റ് ചെയ്യും. അപ്പോൾ എനിക്കാണെങ്കിൽ കുറച്ച് നേരം വാവിനെ പിടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഇടയ്ക്കൂടെ പാലൊക്കെ കൊടുത്തിട്ടാണ് കൊണ്ടുപോയത്. രാവിലെ നമ്മൾ ഓൾറെഡി ഫുഡ് കൊടുത്തു, റാഗി കൊടുത്തു, അത് കഴിഞ്ഞിട്ട് ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒത്തിരി നേരം കാറയിൽ ഇങ്ങനെ മടിയിൽ വെച്ചുകൊണ്ട് പോയപ്പോഴത്തേക്കും എനിക്കിങ്ങനെ ഭയങ്കര വോമിറ്റിങ് സെൻസേഷൻ വന്നു. പിന്നെ ഞാൻ മമ്മിക്ക് കൊടുത്തു വാവിനെ പിടിക്കാനായിട്ട്. അത് കഴിഞ്ഞ് ഞാൻ ഒരു വോമിറ്റിങ്ങൊക്കെ കഴിഞ്ഞു. പിന്നെ ഇടയ്ക്ക് ഗ്ലാസ്സൊക്കെ താത്തിട്ട് ഫ്രഷ് എയറൊക്കെ ഒന്ന് ബ്രീത്ത് ചെയ്യുമ്പോഴാണ് ഒന്ന് കുറച്ച് നോർമലാവുന്നത്. പിന്നെ ചൂട് കാരണം എ സി ഇടാനും പറ്റത്തില്ല, ഇങ്ങനത്തെ ഒരു വോമിറ്റിങ് പ്രോബ്ലം ഉള്ളതുകൊണ്ട് കുറച്ച് പാടാണ് ട്രാവൽ ചെയ്യുമ്പം. പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ പോവും. അങ്ങനെ നമ്മൾ ആശ്രമ മൈതാനത്ത് എത്തിയിരിക്കുകയാണ്. ഇതാണ് കൊല്ലത്തെ ആ ഒരു എക്സിബിഷനൊക്കെ നടക്കുന്ന ആ ഒരു സ്ഥലം. അപ്പോൾ അവിടെ ഭയങ്കരമായിട്ട് കുറേ സ്ഥലമുണ്ട്. അപ്പോൾ ഇടയ്ക്ക് ഇവിടെ എക്സിബിഷൻ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ നടത്തും. അപ്പോൾ അങ്ങനെ നമ്മളിവിടെ കുറച്ച് ബാക്കിൽ കുറച്ച് മരവും കാര്യവും അതിൻ്റെ താഴെ കൂടെ ഒക്കെ വേണം നമ്മൾ നടന്ന് ഫ്രണ്ടിലോട്ട് എത്താനായിട്ട്. അപ്പോൾ പപ്പ ആയിരുന്നു വാവേനെ പിടിച്ചത്. അപ്പം ഞാൻ ഇട്ടേക്കുന്ന ഡ്രസ്സ് ആക്ച്വലി ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇടുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ വീട്ടിലത്തേക്ക് ഇടാൻ വേണ്ടിയിട്ട് ബ്രസ്റ്റ് ഫീഡിങ്ങിൻ്റെ ഡ്രസ്സ് വേണ്ടിയിട്ട് ഞാനിത് വാങ്ങിച്ചതാണ്. പക്ഷേ ഞാൻ ആ ഒരു നമ്മുടെ ഈ ഒരു ചൂട് സമയത്താണ് ഞാൻ വാങ്ങിച്ചത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ദിവസം ഇട്ടപ്പം എനിക്ക് മനസ്സിലായി നമുക്ക് അങ്ങനെ ഇടാൻ പറ്റുന്ന ഒരു മെറ്റീരിയൽ അല്ല, കാരണം പെട്ടെന്ന് നമ്മൾ വിയർക്കും. അതുകൊണ്ട് ഞാൻ പിന്നെ അത് പുറത്തോട്ട് ഇടാൻ വേണ്ടി തന്നെ എടുത്തു. അപ്പോൾ ഇതാണ് നല്ല ജോയിൻറ്റ് വീലും അങ്ങനത്തെ കുറേ ചെറിയ ചെറിയ ഷോപ്സ്, എക്സിബിഷൻസ്, തുണിയുടെ മെറ്റീരിയലും ഒക്കെ ഉള്ള സ്ഥലങ്ങൾ, ചെറിയ ചെറിയ കളിപ്പാട്ടങ്ങൾ, ഫുഡിൻ്റെ ഏരിയ എല്ലാം ഉള്ള ഒരു സ്ഥലമാണ് ഇതവിടെ. ചെറിയ ചെറിയ എക്സിബിഷൻ്റെ ഹാള് പോലെ ഉണ്ട്. അപ്പോൾ അതിനകത്ത് ഒരു നമ്മുടെ കളിപ്പാട്ടവും അതുപോലെ തന്നെ ചെറിയ ചെറിയ ഫുഡ് ഐറ്റംസും അങ്ങനത്തെ നമ്മൾ നോർമലായിട്ട് കാണുന്ന ഈ ഹെയർ ക്ലിപ്സ് അങ്ങനത്തെ ഒക്കെ ഉള്ള ഒരു ഹാളിലാണ് നമ്മൾ കയറിയത്. അപ്പം അതിനകത്തൊരു റൗണ്ട് നമ്മളിങ്ങനെ കറങ്ങി വന്നപ്പോൾ ഞാനിങ്ങനെ എടുത്തു, കുറച്ച് വീഡിയോ എടുത്തു. അതുപോലെ തന്നെ നമ്മളിങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും ഒരു സെക്ഷൻ നേഴ്സറി പോലെ ഒരു പ്ലാന്റ്സൊക്കെ സെല് ചെയ്യുന്നൊരു സ്റ്റോർ പോലെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഈ ഒരു ഭാഗത്ത് ഞാൻ ചെറിയ വീഡിയോ എടുത്തു. അതല്ലാതെ നമ്മളെ സീ വേൾഡ് എന്ന് പറഞ്ഞിട്ട് ഒരു പോർഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ എക്സിബിഷൻ ഞാൻ വിചാരിച്ചത് നമ്മൾ സീ വേൾഡിൻ്റെ അങ്ങനെ എന്തെങ്കിലും അക്വേറിയം പോലെ
എന്തെങ്കിലും ആയിരിക്കും എന്നാണ് വിചാരിച്ചത്. പക്ഷേ ഈ സീ വേൾഡ് എന്ന് പറയുന്ന 100 rupees നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് അതിനകത്ത് കയറുമ്പം എന്തോ ഒരു തിയേറ്റർ പോലെ ചെറിയൊരു ഷോ പോലെ ഉണ്ട്. അപ്പോൾ പുറത്ത് നമ്മൾ പെറ്റ്സിൻ്റെ ഈ ബേർഡ്സിൻ്റെ ഒക്കെ കാണിക്കുന്ന പോലത്തെ കുറേ ഐറ്റംസാണ് അവർ പുറത്ത് സ്റ്റാർട്ടിങ്ങിൽ കാണിച്ചിരുന്നത്. അങ്ങനെ നമ്മളെല്ലാവരും ടിക്കറ്റ് എടുത്ത് അകത്ത് കയറി. പക്ഷെ പുറത്തും ടിക്കറ്റ് വാങ്ങിച്ചെന്നാണ് പപ്പ പറഞ്ഞത്. അപ്പോൾ എനിക്ക് തോന്നുന്നു മൊത്തത്തിൽ ടിക്കറ്റ് അവർ എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ എൻ്റെ കൂടെ നമുക്കിതുപോലെ ബേർഡ്സിനെയും കാണാൻ പറ്റും. അങ്ങനെ കുറേ ബേർഡ്സിൻ്റെ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കുക്കിയെ കാണിച്ചു. അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോ നമ്മളെടുത്തു. കുക്കി നല്ല എക്സൈറ്റഡ് ആയിരുന്നു. ഒത്തിരി ബേർഡ്സും അതുപോലെ തന്നെ പെറ്റ്സും ഒത്തിരി ടൈപ്പ് ഓഫ് കാമലിയോൺ, പിന്നെ കുറച്ചങ്ങോട്ട് പോയപ്പോഴത്തേക്ക് സ്നേക്കും കാര്യങ്ങളൊക്കെ നമ്മുടെ കഴുത്തേക്ക് കൊടുത്ത് ഫോട്ടോ ഒക്കെ എടുക്കാനൊക്കെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അതൊന്നും ചെയ്തില്ല. സ്നേക്സൊക്കെ എനിക്ക് നല്ല പേടിയായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ കുക്കി എന്തായാലും നല്ല എക്സൈറ്റഡ് ആയിരുന്നു. എല്ലാ ബേർഡ്സും കാര്യങ്ങളൊക്കെ കണ്ടു. ഒരു കൂട്ടിനകത്ത് തന്നെ ഒത്തിരി 3-4 ബേർഡ്സ് ഒരുമിച്ച്, അതുപോലെ തന്നെ വലിയ വാലൊക്കെയുള്ള ബേർഡ്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ പേരൊക്കെ അതിനകത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു. പക്ഷേ പേരൊന്നും എനിക്ക് നോക്കാനൊന്നും പറ്റിയില്ല. ഞാൻ ഈ വീഡിയോ എടുക്കുന്നതും പിന്നെ കുക്കിയുടെ എക്സ്പ്രഷനും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. അതിനകത്ത് നല്ലതായിട്ട് അവർ എൻ്റെ ഓരോരോ ബ്രീഡ്സിൻ്റെ പേരും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞാൻ എൻ്റെ ഡ്രസ്സിനെ പറ്റി പറഞ്ഞത്, ഈ ഡ്രസ്സിൻ്റെ പാറ്റേണും കാര്യങ്ങളൊക്കെ നല്ലതാണ്. ശരിക്കും എൻ്റെ കൂടെ ഞാൻ 2 dresses ഓർഡർ ചെയ്തതല്ല, നമ്മുടെ അടുത്തുള്ള ടെക്സ്റ്റൈലിൽ നിന്ന് വാങ്ങിച്ചതാണ്. പക്ഷേ ഇത് ശരിക്കും നല്ല മെറ്റീരിയലാണ് കേട്ടോ, നല്ല ലാസ്റ്റിംഗ് ആയിട്ടുള്ള നല്ല ഒരു ഇലാസ്റ്റിക് ടീഷർട്ട് ഡ്രസ്സാണ് ശരിക്കും. അതുപോലെ തന്നെ കുക്കിയുടെ ഡ്രസ്സെന്ന് പറയുന്നത് ഡിജോയുടെ പപ്പയും മമ്മിയും വന്നപ്പോഴത്തേക്കും ട്രിവാൻഡ്രത്തുനിന്ന് അവനെ കാണാൻ വന്നപ്പം അവിടുന്ന് കുറേ ഡ്രസ്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പം പപ്പായും മമ്മിയും ഡ്രസ്സ് 2 കൊണ്ടുവന്നു. പിന്നെ മമ്മിയുടെ ബ്രദറിൻ്റെ മക്കൾ റിനു ചേച്ചിയും റിൻസ് ചേച്ചിയും 2 ഡ്രസ്സ്, അപ്പോൾ ടോട്ടൽ ഒരു 6 dresssഒക്കെ ആയിട്ടാണ് വന്നത്. അപ്പം ഇടയ്ക്കിടയ്ക്ക് ഞാൻ വിചാരിക്കും എപ്പോഴും മമ്മി വരുമ്പോൾ ഈ ഡ്രസ്സസൊക്കെ കൊണ്ടുവരുമ്പോൾ എന്നെ വ്ളോഗ് ഇടണമെന്ന് വിചാരിച്ചിട്ടൊന്നും നടന്നിട്ടില്ല. അപ്പം ഇത് അങ്ങനെ ചേച്ചിമാരെടുത്ത് കൊടുത്തുവിട്ട ഡ്രസ്സാണ്. ഇത് നല്ലൊരു ക്യൂട്ടൊരു ജംപ് സ്യൂട്ട് പാറ്റേണിൽ പോലെ വരുന്നൊരു ഡ്രസ്സാണ്. അകത്ത് ടീഷർട്ട് ഇട്ടിട്ട് പുറത്ത് ഈ ഡംഗ്രീസ് പാറ്റേൺ. പിന്നെ നമുക്കത് വേണമെങ്കിൽ ടീഷർട്ട് ഇല്ലാതെ യൂസ് ചെയ്യാം. പിന്നെ ശരിക്കും ഇതാണെങ്കിലും കുറച്ച് കോൾഡ് വെതറിലൊക്കെ യൂസ് ചെയ്യുന്നതാണ് കുറച്ചും കൂടെ ബെറ്റർ. കാരണം അല്ലെങ്കിൽ പെട്ടെന്നവർക്ക് ചൂടെടുക്കാനൊക്കെ ഉള്ളൊരു ടെൻഡൻസി ഉണ്ട്. പിന്നെ ഞാൻ എന്തായാലും എക്സ്ട്രാ ഒരു ഡ്രസ്സും കൂടെ എടുത്തു വെച്ചു. കുറച്ചൊന്ന് എന്തോ മാറണമെങ്കിൽ നമുക്ക് മാറ്റാനൊക്കെ ആയിട്ട്. അതുപോലെ തന്നെ എൻ്റെ തലയിൽ വെച്ചിരിക്കുന്ന കുഞ്ഞു കുഞ്ഞു ക്ലിപ്സ് ഉണ്ട്. അപ്പോൾ ആ ക്ലിപ്സ് ഞാൻ ആക്ച്വലി ഇത് സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, എനിക്ക് ഇൻസ്റ്റാഗ്രാം പേജും ഉണ്ട്, അതിൽ ത്രൂ നമ്മൾ സെല്ല് ചെയ്യും. ഞാൻ ഇതുവരെ അതിൻ്റെ വീഡിയോ ഒന്നും ഇട്ടില്ല. ഞാൻ നോക്കിയിട്ട് അതിൻ്റെ വീഡിയോസും ഫോട്ടോസും എല്ലാം ഇനി എടുത്തിടണം. അതുപോലെ തന്നെ ഞാൻ വാവയ്ക്കും എനിക്കും, അതായത് നമുക്ക് എല്ലാവർക്കും ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പാറ്റേൺസ് ഒക്കെ ഹെയറിൽ ചെയ്യാൻ പറ്റുന്ന ക്ലിപ്സാണ്. അതുപോലെ തന്നെ വാവയുടെ തലയിലിരിക്കുന്നതും പുതിയതായിട്ട് വാങ്ങിച്ച ക്ലിപ്പാണ്. അതിൻ്റെ കുറച്ച് കളേഴ്സും അവൈലബിൾ ആണ്. നല്ല ക്യൂട്ടായിട്ടൊരു ഫെയറി പോലെ വരുന്ന ഒരു റിബണിനകത്ത് ഫെയറി പോലെ വരുന്ന പാറ്റേണാണ്. അപ്പോൾ നമുക്ക് 2 sides വെച്ച് കഴിഞ്ഞാൽ നല്ലതാണ്. അപ്പോൾ ഇങ്ങനെ വീട്ടിൽ നിൽക്കുമ്പോഴും ഇവിടെ നല്ല സ്പ്രിംഗ് പോലെ കേറി ഹെയറായതുകൊണ്ട് മുടി താഴോട്ട് വരാതിരിക്കാൻ വേണ്ടി ഞാൻ എപ്പോഴും കെട്ടിവെക്കും. അതുപോലെ തന്നെ ഇതാണ് ഞാൻ പറഞ്ഞ ഒരു സീ വേൾഡിൻ്റെ ഒരു തിയേറ്റർ പോലെ, 3D തിയേറ്റർ പോലെ. പക്ഷേ നമുക്ക് ഗ്ലാസ്സസ് ഒന്നും ഇല്ല, അല്ലാതെ തന്നെ ഒരു കുഞ്ഞ് തിയേറ്റർ പോലെ ഒരു സാധനമാണ്. കാർട്ടൂൺസും കാര്യങ്ങളൊക്കെ പോലെ അതിനകത്ത് ഇതുപോലെ തന്നെ ഒരു സൗണ്ടും അതുപോലെ തന്നെ കാർട്ടൂണിഷ് അലാദിൻ അങ്ങനത്തെ പോലത്തെ കാര്യങ്ങളൊക്കെ അവരിങ്ങനെ കാണിക്കുമായിരുന്നു. അപ്പം പുറത്തൊരു ഇഗ്ലൂ പോലെ ഒരു സെറ്റപ്പാണ് അവർ ചെയ്തത്. അപ്പം അകത്തോട്ട് കയറുമ്പോഴത്തേക്കും ഫുൾ ഡാർക്കും, പിന്നെ ഇങ്ങനത്തെ ഓരോരോ കാര്യങ്ങൾ അവരിങ്ങനെ സ്റ്റോറി പോലെ കാണിക്കും. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ടിക്കറ്റ് എടുത്താണ് കയറിയത്. പക്ഷേ കുറച്ചായപ്പോഴത്തേക്കും ഭയങ്കര സൗണ്ട്. അപ്പോൾ ഇവരൊക്കെ പപ്പായും മമ്മയും എല്ലാവരും ഇറങ്ങി.
അപ്പം പിന്നെ എൻ്റെ അടുത്തും പറഞ്ഞു, പിന്നെ വാവയ്ക്കും പേടിക്കുമായിരിക്കും. അപ്പോൾ കുറച്ച് നേരമൊക്കെ ഞാൻ നിന്നിട്ട് പിന്നെ ഞാനും ഇറങ്ങി. ശരിക്കും എനിക്ക് തോന്നുന്നു ഇതൊരു 30 മിനിറ്റ്സ് ഒക്കെ ഉള്ള ഒരു ഇതാണ്. ശരിക്കും ഇതിനാണ് അവർ ടിക്കറ്റ് 100 rupees ഒക്കെ എടുത്തത്. പക്ഷേ ഇവരോട് പേടിക്കും എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാനങ്ങ് ഇറങ്ങി. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ആ ഒരു എക്സിബിഷൻ തന്നെ കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ഒത്തിരി പ്ലാൻസ് അങ്ങനത്തെ ഒത്തിരി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവൾ കുറച്ച് കരച്ചിലും ഒക്കെ ഇങ്ങനെ തുടങ്ങിക്കൊണ്ട് വരുമായിരുന്നു, കാരണം ഒത്തിരിയേറെ ആയല്ലോ പോയിട്ട്. അപ്പോൾ ഇറങ്ങി വന്നപ്പോൾ ഇവിടെ ഇങ്ങനെ ബേബീസൊക്കെ കളിക്കുന്ന നമുക്ക് എന്തോ ഒരു ബോട്ട് പോലൊക്കെ ഉള്ള ഒരു സെറ്റപ്പും പ്ലേ ഏരിയയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ട് കുറച്ച് നേരം നിന്നു. അപ്പോൾ ആ ഒരു ഇറങ്ങുന്ന ഒരു പോർഷനിൽ ഇങ്ങനെ ഒരു ചേട്ടൻ ബലൂണൊക്കെ വയ്ക്കാൻ വേണ്ടി നിന്നപ്പം ഈ ബലൂൺ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതിനകത്തുനിന്ന് ഒരു യെല്ലോ കളർ അങ്ങനെ ഞാൻ വാങ്ങിച്ചു. അപ്പോൾ ഇതൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതിനകത്തുനിന്ന് കുറേ കളിപ്പാട്ടങ്ങളും വാങ്ങിച്ചു കേട്ടോ. അപ്പോൾ അതിൻ്റെ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ഞാൻ നോക്കട്ടെ, പറ്റുവാണെങ്കിൽ ഞാൻ എൻ്റെ ഒരു വീഡിയോ ഇടാം. അപ്പോൾ ആ ഒരു ബലൂണും ഇതുപോലെ വാങ്ങിച്ചു. അപ്പോൾ ബലൂണൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് പിടിച്ചുകൊണ്ട് അങ്ങ് നടക്കുമായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആ ഒരു ബലൂണാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇത് അവൾക്ക് അവിടെ കയ്യിൽ ഫിറ്റ് ചെയ്യുന്നതിനെക്കാട്ടി വലിയ ബലൂണാണ്. പക്ഷെ അത് രണ്ട് കയ്യിലോട്ടും മാറ്റി മാറ്റി കളയാതെ പിടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ ഇടയ്ക്ക് എത്തിയപ്പോഴാണ് കയ്യിൽ നിന്ന് സ്ലിപ്പായി ഒന്ന് പോയി. അപ്പോൾ അത് പുറകോട്ടിങ്ങനെ നോക്കുമായിരുന്നു അത് എവിടാ പോയെന്ന്. അപ്പോൾ അല്ലാതെ നല്ല പോലെ അത് താഴെ വീഴാതെ പിടിച്ചുകൊണ്ടിങ്ങനെ ഇരിക്കുമായിരുന്നു, ഇത്രയും വലിയ സാധനം. അങ്ങനെ അവൾ ഭയങ്കര ഹാപ്പിയായിരുന്നു. അങ്ങനെ നമ്മൾ ഈ ഒരു എക്സിബിഷനൊക്കെ കഴിഞ്ഞിറങ്ങുവാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ബീച്ചിൽ പോകാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പം അതിനു മുന്നേ പപ്പ അങ്ങോട്ട് പോയപ്പോൾ പറഞ്ഞായിരുന്നു അപ്പയ്ക്ക് ചെരുപ്പൊക്കെ നോക്കണം. അപ്പം ബാറ്റാട് എന്തെങ്കിലും ഒരു ഷോറൂം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണമെന്ന് പറഞ്ഞു. അപ്പം അതിൽ കയറുന്നതിന് മുന്നേ അവളുടെ ഡ്രസ്സൊന്നും മാറ്റി കൊടുത്തു, കാരണം കാറിലൊക്കെ ഇരുന്ന് ചെറുതായിട്ടൊന്ന് വിയർക്കൊക്കെ ചെയ്തു. അപ്പം നമ്മൾ ഡ്രസ്സൊക്കെ മാറ്റിയാണ് പിന്നെ ഇങ്ങോട്ട് വന്നത്. അതുപോലെ തന്നെ ഞാനും കുറച്ച് ബാറ്റയിലൊക്കെ കുറച്ച് ചെരുപ്പുകളൊക്കെ ഒന്ന് ട്രൈ ചെയ്തു. പക്ഷേ ഈ ചെരുപ്പ് എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. പക്ഷെ നടക്കുമ്പോഴത്തേക്കും എൻ്റെ വലിയ ഫിംഗറിൽ വലിയ ആ വിരലിൽ കൊള്ളുവാണ്. അപ്പോൾ പിന്നെ ഞാനത് എടുത്തില്ല. അതുപോലെ തന്നെ പക്ഷേ കുറേ പുതിയ കളക്ഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഞാൻ നോക്കിയിട്ട് കംഫർട്ടബിളായിട്ടുള്ള ഒന്നും കിട്ടിയില്ല. പിന്നെ വേറൊരെണ്ണം കൂടെ ഞാൻ നോക്കി. അപ്പം അത് ഈ ഒരു നല്ലൊരു കളറാണ്, നല്ലൊരു ബീജ് ബ്രൗൺ പോലത്തെ ചെറിയൊരു ഹീലുണ്ട്. പക്ഷെ അത് നടക്കുമ്പോഴത്തേക്കും അത് കാലിൽ നിന്നിങ്ങനെ ഊരി വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ അതൊന്നും നോക്കിയില്ല. പക്ഷെ നല്ല കളക്ഷൻ സ്ലിപ്പേഴ്സിൻ്റെ, അതുപോലെ ഷൂസിൻ്റെ, മെൻസിൻ്റെ ഫ്ലാറ്റ്സ്, ഹീൽസ്, അങ്ങനത്തെ കുറേ കളക്ഷനുണ്ട്. ബേബീസിനോട് ഞാൻ ഇവർക്ക് വേണ്ടിയും കൂടെ നോക്കി ചെറിയൊരു ചെരുപ്പ്. അപ്പം നോക്കിയപ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നൊരു 1 year 2 year എന്നൊക്കെയാണ് സ്റ്റാർട്ടിങ്. അതുപോലെ തന്നെ ഇങ്ങനത്തെ ഒരു ചെരുപ്പും മമ്മിക്ക് എടുത്തു. അപ്പം ഇതാണ് മമ്മി സെലക്ട് ചെയ്തത്. അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് ഈ കഹ്വയിലോട്ട് നമ്മൾ വന്നു. അപ്പോൾ ഇതാണ് കഹ്വ. അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് ഞാനും ഇങ്ങനത്തെ ഒരു ഷോപ്പുണ്ടെന്ന് അറിഞ്ഞില്ല. പക്ഷേ അകത്ത് നല്ലൊരു വാട്ടർഫോളൊക്കെ ഉള്ളൊരു സെറ്റപ്പാണ്. അതുപോലെ തന്നെ നല്ലൊരു ആംബിയൻസ് ഉള്ള, അതുപോലെ തന്നെ നല്ല ഫുഡും ആണ്. അത് ഇങ്ങനത്തെ ഒരു പ്ലേസ് കൊല്ലത്തുണ്ടെന്ന് ഞാനും അറിഞ്ഞില്ല. അപ്പം ഡിജു ഇതിന് മുന്നേ കുറേ നാൾ മുന്നേ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പം ഡിജു പറഞ്ഞ് അറബിക് ഫുഡൊക്കെ ആയിട്ട് സ്പെഷ്യലൈസ് ചെയ്തേക്കുന്ന ഒരു സ്ഥലമാണ്, നീ ഒന്ന് പോയി നോക്കുമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പിന്നെ ഞങ്ങളങ്ങനെ ഫൈനലി വന്നതാണ്. അതുപോലെ തന്നെ വാട്ടർഫോൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ട് കുക്കിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ നമുക്ക് കാണാം അവർ അവരുടെ ഓരോരോ മാരിനേറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചേക്കുന്ന ഓരോ ബിഗ് ഫിഷസും, അതുപോലെ തന്നെ ബീഫ്, മട്ടൻ, പിന്നെ കുനാഫ ഐസ്ക്രീം പോലത്തെ അങ്ങനത്തെ ഓരോ ഏരിയാസും തന്നെ ഉണ്ട് അവർക്ക്. അപ്പം അതുപോലെ തന്നെ കുറച്ച് എനിക്ക് കുറച്ച് പേടിയായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് ടൈം നമ്മൾ വേറെ സിസ്റ്ററിൻ്റെയും ഒക്കെ കൂടെ പുറത്ത് പോയപ്പോഴത്തേക്കും, അങ്ങനെയാണ് ഫസ്റ്റ് പുറത്ത് പോകുന്നത്. അപ്പോൾ പോയപ്പോഴത്തേക്കും അവൾ ഭയങ്കരമായിട്ട് എന്താ പറയുക, കരച്ചില്ലായിരുന്നു. അപ്പോൾ ഞാൻ നമ്മൾ ബ്രസ്റ്റ് ഫീഡിംഗ് ഒക്കെ ചെയ്തിട്ടൊക്കെ വന്നിട്ടും ഭയങ്കര ഒരു കരച്ചിലാണ്, നമുക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. പക്ഷേ ഈ വട്ടം അങ്ങ് ഉറങ്ങി. അപ്പോൾ ഇതാണ്
നമ്മൾ ഓർഡർ ചെയ്ത ഒരു ഫാമിലി പ്ലാറ്റർ. അപ്പോൾ നല്ല രസമായിട്ടാണ് അവർ പ്രസൻറ്റ് ചെയ്തത്. അതിനകത്തൊരു മിക്സ് ആയിട്ടുള്ള ചിക്കൻ ബീഫും മട്ടണൊക്കെ ഉള്ള മിക്സായിട്ടുള്ളൊരു പ്ലാറ്ററാണ്. കൂടുതലും ചിക്കനാണ്, പിന്നെ ബീഫ് ടിക്ക അങ്ങനത്തെ അറബിക് ഐറ്റംസാണ് ഉള്ളത്. ഇതൊരു മെയിൻ പ്ലാറ്ററാണ്. കുറച്ച് റൈസ് അതുപോലെ തന്നെ അവരുടെ സ്പെഷ്യലായിട്ടുള്ള എന്തൊരു കുബൂസ് ഐറ്റം ഒക്കെയാണ് ഇതിനകത്തുള്ളത്. അതുപോലെ തന്നെ നമ്മൾ സ്പെഷ്യൽ അതല്ലാതെ ഒരു ചീസി അൽഫാം, ചിക്കൻ അൽഫാമും കൂടെ ഓർഡർ ചെയ്തു. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇടയ്ക്ക് വന്ന ടൈമിലുള്ള ഒന്ന് കരഞ്ഞപ്പോഴത്തേക്കും നമ്മൾ സിർലാക്ക് ഉണ്ടാക്കി കൊടുത്തു. ശരിക്കും പറഞ്ഞാൽ സിർലാക്ക് ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ചേച്ചി പറഞ്ഞു പുറത്തൊക്കെ പോകുമ്പോൾ നമുക്ക് സിർലാക്ക് കൊടുക്കാം എന്ന് പറഞ്ഞു. കാരണം നമ്മൾ അവർക്ക് വേണ്ടിയും കൂടെ ഫുഡ് നമ്മൾ കരുതി വെക്കണമല്ലോ. പക്ഷേ അതിൻ്റെ ഒരു ടേസ്റ്റ് നമ്മൾ തലേന്ന് പോകുന്നതിന് മുന്നേ ഒന്ന് ട്രൈ ചെയ്ത് കൊടുത്തപ്പോൾ തന്നെ അവർക്ക് അത്ര അങ്ങോട്ട് ആ സിർലാക്കിൻ്റെ ടേസ്റ്റ് ഇഷ്ടമായില്ല, കുറച്ചേ കുടിച്ചുള്ളൂ. അതുപോലെ തന്നെ അതൊരു ദിവസവും നമ്മൾ ആ ഒരു ഹോട്ടലിരുന്ന് കൊടുത്തപ്പോഴും ഇച്ചിരി കുടിച്ചുള്ളൂ. പിന്നെ ഇങ്ങനെ ഇടയ്ക്കൂടെ ഒന്ന് കരഞ്ഞു. അപ്പം അവിടുത്തെ ഉണ്ടായിരുന്ന ഹെഡ് ഷെഫ് ഇങ്ങനെ നമ്മടുത്തു നിന്ന് ചോദിച്ചു എന്തെങ്കിലും പാല് വല്ലതും എന്തെങ്കിലും സ്പെഷ്യലായിട്ട് വാവിക്ക് ഉണ്ടാക്കി തരണോ അങ്ങനെ എന്നൊക്കെ ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു വേണ്ട കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ ഒരു ലോളിപ്പോപ്പൊക്കെ ഒരു സ്റ്റാഫ് കൊണ്ട് തന്നു വാവിനെ കണ്ടിട്ട്. അപ്പോൾ പിന്നെ കുറച്ച് കഴിഞ്ഞ് പിന്നെ ഞാൻ ചോദിച്ചു ഫീഡിങ് റൂം ഉണ്ടോയെന്ന്. പിന്നെ അവർക്ക് അവരുടെ ഒരു റൂം നമുക്ക് ഫീഡിങ് റൂമായിട്ട് തന്നു. അങ്ങനെ ഫീഡിങ് കഴിഞ്ഞപ്പോഴത്തേക്ക് അപ്പം തന്നെ ഉറങ്ങി. അപ്പോൾ ഉറക്കമായിരുന്നു. അന്നേരം പുള്ളിക്കാരി റിലാക്സ്ഡ് ആയിട്ടുള്ള സമയത്താണ് നമ്മളും ഫുഡ് കഴിച്ചത്. അപ്പം ഇതിനകത്ത് ഇത്രയും സാധനം നമ്മൾ എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് തന്നെ അറിയത്തില്ല അതിനകത്ത് എന്തൊക്കെ ഒത്തിരി ഐറ്റംസ് ഉണ്ട്, എന്തൊക്കെയാണ് നമ്മൾ സെർവ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ അവർ തന്നെ പറഞ്ഞു നമുക്ക് സെർവ് ചെയ്ത് തരാമെന്ന്. അങ്ങനെ നമ്മൾ നമ്മുടെ എല്ലാവരുടെയും പ്ലേറ്റിനകത്ത് പുള്ളി തന്നെയാണ് സെർവ് ചെയ്ത് തന്നത്. അപ്പോൾ നല്ലതായിട്ട് സെർവ് ചെയ്ത് തന്നു. അതുപോലെ തന്നെ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു മെയിലിൽ നമുക്ക് സീറ്റ് അലോട്ട് ചെയ്ത് തരാം. പക്ഷേ എനിക്ക് നമ്മൾ ദൂരെ നിന്ന് ഇങ്ങനെ വരുന്നത് കൊണ്ട് നമ്മളിങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെ വാട്ടർഫോളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു നല്ലൊരു സ്ഥലമാണ്. അപ്പം താഴത്തെ ഒരു ആംബിയൻസിലിരിക്കണം എന്നായിരുന്നു ആഗ്രഹം. അപ്പം ഞാൻ അങ്ങനെ പ്രത്യേകം പറഞ്ഞു. അങ്ങനെ എല്ലാം നമുക്ക് എന്തായാലും കുറച്ചൊരു ഒരു 10 മിനിറ്റ്സ് വെയിറ്റ് ചെയ്ത് നമുക്ക് താഴെ തന്നെ കിട്ടി. അപ്പോൾ താഴെ ആകുമ്പോൾ നല്ലൊരു ആംബിയൻസൊക്കെ ഉണ്ട്. പക്ഷേ മേളിലും അതുപോലെ തന്നെ നല്ലതാണ്. ഞാൻ മേളിൽ പോയപ്പോഴത്തേക്കും അവിടുത്തെ ആ ഒരു അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നല്ല ഫുഡാണ്, നമുക്ക് വെറൈറ്റി ആയിട്ട് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒത്തിരി ഡിഷസും ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ ബാറ്റയിൽ പോയപ്പോഴാണ് നമ്മൾ ഫസ്റ്റ് ടൈം ഇതിനകത്ത് നമ്മൾ സെലക്ട് ചെയ്ത ആ ഒരു ചെരുപ്പിനകത്ത് ചെറിയൊരു സ്ക്രാച്ച് പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ ചോദിച്ചു വേറെ പീസ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവർക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവർ പറഞ്ഞു ബുക്ക് ചെയ്ത് അയക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷനുണ്ട്, ഇൻ കേസ് എന്തെങ്കിലും നമുക്കിഷ്ടപ്പെട്ട ആ ഒരു ചെരുപ്പിനകത്ത് എന്തെങ്കിലും ഡാമേജോ ചെറിയ ഡിഫക്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ ബുക്ക് ചെയ്തിട്ട് പുതിയ പീസ് നമുക്ക് നമ്മുടെ വീട്ടിലോട്ട് തന്നെ എത്തിച്ചു തരും, നമ്മുടെ വീടിൻ്റെ അഡ്രസ്സിലോട്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ബുക്കിംഗ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ വേറെയും 2 സ്ലിപ്പേഴ്സും പപ്പായ്ക്ക് ഒരു ചെരുപ്പൊക്കെ വാങ്ങിച്ചു. അങ്ങനെ നെക്സ്റ്റ് ഡേ നൈറ്റ് നമ്മൾ സർപ്രൈസായിട്ട് ഇവിടെ പപ്പായും മമ്മി എനിക്ക് കേക്കൊക്കെ വാങ്ങിച്ചു തന്നത് കട്ട് ചെയ്തിട്ട് ഫസ്റ്റ് ടൈം ഞാൻ മസാല ഷവായി കഴിച്ചു. അങ്ങനെ ഈ വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണേ. ബൈ, സീ യു അണ്ടിൽ ദ നെക്സ്റ്റ് വീഡിയോ.